ഹായ് ഫ്രണ്ട്സ്, സ്റ്റാർക്കിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുട്ടികളെ കയറ്റൊന്ന് പുറത്തോണമെന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇന്ന് നല്ല മഴയുണ്ട്, പുറത്തു പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവർക്കൊരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചു. നമ്മള് ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി നല്ല ഫിഷ് കിട്ടുമോ നോക്കാൻ വേണ്ടി ഇറങ്ങാണ്. അപ്പൊ നല്ലൊരു ഫിഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ ഗ്രില്ല് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നതായിരിക്കും. സച്ചു, നോക്കാല്ലേ നല്ല ഫിഷ് കിട്ടുമല്ലോ എന്നൊക്കെ നോക്കാല്ലേ. ഏ, നമ്മൾ അന്ന് അച്ഛൻ ഇതേപോലെ ഉണ്ടാക്കി തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ ഇതിന് മുന്നേ ഇതേപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൊ നമുക്ക് ഇന്ന് അത് ഒന്ന് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം. ചിക്കുന് വേണം ഫിഷ്. ചിക്കു, ഹാപ്പിയല്ലേ? മിഠായി ഒക്കെ വേണ്ട ഒരു പോകുമ്പോ. ചിക്കുമോളു, ചീസ്, ആ ചീസും അതേപോലെ നമ്മളെ മയണൈസ് അല്ല, ചീസ്, ചീസ്, ആ ചീസ് ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുണ്ടാക്കാം അല്ലേ. അതെ, അതിനെ എടുക്കണം. അതിന്റെ പേരെന്താ പറയൂ? ഭൂമി. ആ മീനാണ് നേരെ കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫിഷിനെ ഗ്രില്ല് ചെയ്യാൻ ആവശ്യമായ കരി ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഫിഷും റെഡിയാണ്. അപ്പൊ നമുക്ക് അടിപൊളിയാക്കാം. എത്രക്കൊക്കെ സിമ്പിളായോ? ഇവിടെ നമ്മളെ വണ്ടി എവിടെ? വേണോ വണ്ടിക്കാര്? ഇത് കൂടെ, ഇത് കൂടെ, ഈ സൈഡ് കൂടെ കണ്ടോ? അരിക്ക് കൂടെ കയറി കൂടെ. അങ്ങനെ നമ്മള് മസാല സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതില് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ ചെറിയ ഉള്ളി, പെരിഞ്ചീരം ഒക്കെ പാടെ മിക്സായി അടിച്ചതാണ്. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം. എന്താ ചുമക്കണ? പിന്നെ നമുക്ക് ആ പ്ലേറ്റ് കുറച്ച് മുളക് പൊടി, ആ കുറച്ച് ചേർക്കണം കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിട്ട് നമ്മള് കുറച്ചെണ്ണേ ചേർക്കണുള്ളൂ. പിന്നെ ഇതിന്റെ മെയിൻ പിന്നെ കുരുമുളകിലാണ് ചേർക്കുന്നത്. കുരുമുളക് നമുക്ക് കുറച്ചടിക്കാം. പേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുരുമുളക് തന്നെ നമ്മൾ കൊടുക്കണം. അതിൽ കുറച്ച് ഉപ്പ്, വെളിച്ചെണ്ണ ചേർക്കും. പറഞ്ഞോ? ഒരു ചെറുനാരങ്ങ, മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഉപ്പ് കുറച്ചും കൂടി ഇടാം. മസാല നന്നായിട്ട് പിടിപ്പിക്കാം. വയറിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഫില്ല് ചെയ്യാം, മാക്സിമം ഉള്ളിൽ കൂടെ എല്ലായിടത്തേക്കും എത്തിക്കുക. ഇല കുറച്ചു വലിച്ചു വെച്ചു വലിച്ചു. റെഡിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം.
ഇവിടെ ടൊമാറ്റോ സോസും അതേപോലെ ചീസും ആണ്. അല്ല ചൂടുണ്ട്, അപ്പൊ ആദ്യം കുട്ടികൾക്ക് കൊടുക്കാം. സച്ചു ഒന്ന് ടേസ്റ്റ് നോക്കി പറയണേ. ചെറിയ ചൂടുണ്ട്, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? എന്തിന്റെ ടേസ്റ്റ്? എന്തിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട്? ചീസിന്റെ ടൊമാറ്റോ സോസ് ആണോ? എരിവുണ്ടോ? കുറച്ച് കുറച്ചില്ലേ? നിങ്ങൾ എല്ലാവർക്കും കൊടുത്തു നോക്കാം. എങ്ങനെയുണ്ട്? അപ്പൊ സപ്പാടി പോലെ ഉണ്ടാ. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. അയ്യോ പൊളി. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഏകദേശം നമുക്ക് ഇതിന്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അറിയാം, കാരണം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.